ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ച് അവർക്ക് അധികാരം നഷ്ടപ്പെട്ടിട്ടും അവരുടെ മുഖത്ത് ഒരു സങ്കടം കാണുന്നില്ല. നരേന്ദ്രമോദിയെ ഈ ദിവസങ്ങളിൽ കാണുന്ന പലപ്പോഴും കാണുന്ന ഒരു വിഷണ്ണഭാവം തോറ്റുപോയ സഖ്യത്തിന്, എന്ന് വെച്ചാൽ ന്യൂനപക്ഷമായ സഖ്യത്തിൽ എവിടെയും കാണുന്നില്ല. കോൺഗ്രസ് അടക്കമുള്ള കക്ഷികൾ, ഇന്ത്യ സഖ്യത്തിലെ കക്ഷികൾ സെലിബ്രേറ്റ് ചെയ്യുകയാണ്. എന്ന് വെച്ചാൽ ഏത് സമയത്തും ഞങ്ങളുടെ ടേൺ വരും എന്ന ഒരു പ്രതീക്ഷ പോലെ അവർക്കുണ്ട്. നിങ്ങൾക്കാവട്ടെ, കഴിഞ്ഞ 10 വർഷം നിങ്ങൾ കീപ്പ് ചെയ്ത് പോകുന്ന, മെയിൻറ്റെയിൻ ചെയ്ത ഒരു ഹിന്ദുത്വ ലൈനുണ്ട്. ബി ജെ പിയുടെ മാത്രം താല്പര്യങ്ങൾ, RSS-ൻ്റെയും BJP-യുടെയും അജണ്ടകൾ നടപ്പിലാക്കൽ, നോട്ട് നിരോധനം നടപ്പിലാക്കൽ, Article 370, ഇതൊക്കെ നിങ്ങളുടെ മാത്രം താല്പര്യത്തെ മുൻനിർത്തി നിങ്ങളാരോടും കൺസൾട്ട് ചെയ്യാതെ നിങ്ങൾ നടപ്പിലാക്കിയ ഏർപ്പാടാണല്ലോ. നിങ്ങൾക്കതിൻ്റെ ഒരു തുടർച്ച ആഗ്രഹമുണ്ടാവും, പക്ഷേ ഇവിടെ അത് നടക്കില്ല എന്ന പ്രശ്നമുണ്ട്. അവിടെ നിങ്ങൾ തെറ്റും, തെറ്റി നിങ്ങൾ വീഴും. ആ വീഴ്ചയിലാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ പുതിയ പിറവിയുടെ കാലം തുടങ്ങുക എന്നതാണ് ഇന്ത്യ സഖ്യത്തിൻ്റെ കോൺഫിഡൻസ്. അങ്ങനെ ഒരു റിസ്ക് എലമെൻ്റ് സത്യത്തിൽ ഇന്നിപ്പോൾ ഈ അധികാരം വിൽക്കുന്ന ഈ മന്ത്രിസഭയ്ക്കുണ്ടോ? സി കൃഷ്ണദാസ്, പക്ഷേ ഒരു റിസ്ക് എലമെന്റും ഈ കാര്യത്തിനകത്തില്ല. കോൺഗ്രസിന്റെ ബഹുമാനപ്പെട്ട പ്രതിനിധി പറയുന്നത് അധികകാലം ഇത് പോകില്ല, ഈ സഖ്യത്തിന് അധികകാലം പോകാൻ കഴിയില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താ അദ്ദേഹം പറയുന്നത്? TDP പോലെയുള്ള ഒരു പാർട്ടിക്ക് മുസ്ലിം സമൂഹത്തെ മാറ്റി നിർത്തിക്കൊണ്ട് അധികകാലം മുന്നോട്ട് പോകാൻ കഴിയില്ല. എന്തൊക്കെ ഇവർ ധരിച്ചിരിക്കുന്നത്? അതിന്റെ അടിസ്ഥാനത്തിലാണോ സർക്കാർ ഉണ്ടാക്കുന്നത്? അതിന്റെ അടിസ്ഥാനത്തിലാണോ സഖ്യം ഉണ്ടാക്കുന്നത്? BJP ഒരു ഒരു മുൻകാല സഖ്യത്തിന്റെ അടിസ്ഥാനത്തിലല്ലേ ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്? ആ സഖ്യമല്ലേ തുടരുന്നത്? ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഉണ്ടാക്കിയ സഖ്യമല്ലല്ലോ. അപ്പൊ ആ തരത്തിലുള്ള ആശങ്കകളൊക്കെ കയ്യിൽ വെച്ചാൽ മതി, ആലോചിക്കാം, സ്വപ്നം കാണാം. രാത്രിയാണ്, കിടന്നുറങ്ങുമ്പോഴും സ്വപ്നം കാണാം, അതിലൊന്നും തെറ്റില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം സൂചിപ്പിക്കുന്നത് അടിയന്തരമായി ഞങ്ങൾക്കൊരു മന്ത്രിസഭ ഉണ്ടാക്കാൻ കഴിയും, അതുകൊണ്ടാണ് മമതാ ബാനർജി വരാത്തത്, ഈ സർക്കാരിന് അധികകാലം പോകാൻ കഴിയില്ല. നിഷാദ് വളരെ കൃത്യമായി പറഞ്ഞല്ലോ, ഒരു മുന്നണി സംവിധാനത്തിൽ സർക്കാരിനെ കൊണ്ടുനടക്കാൻ BJP കഴിയുന്നത് എങ്ങനെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് അതിലൊന്നും യാതൊരു ആശങ്കയും ആ കാര്യത്തിനകത്തില്ല, ഒരു വേവലാതിയും ഞങ്ങൾക്ക് ആ കാര്യത്തിനകത്തില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് നിഷാദ്, ഒരു സർക്കാർ അതിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് സത്യപ്രതിജ്ഞ നടക്കുകയാണ്. ആ സത്യപ്രതിജ്ഞ നടക്കുമ്പോൾ നമ്മൾക്ക് ഏത് രാഷ്ട്രീയവും അതിൽ കാണാം, അതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ അതേസമയം തന്നെ ആ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടി അവരെടുക്കുന്ന നയത്തെ സംബന്ധിച്ച്, അവരുടെ ആ സഖ്യമെടുക്കുന്ന നയത്തെ സംബന്ധിച്ച് അതെല്ലാം നമ്മൾ കാത്തിരുന്ന് കാണാൻ പോകുന്നില്ലല്ലോ. ഏത് തരത്തിൽ ഈ സഖ്യം പ്രവർത്തിക്കും, ഏത് തരത്തിൽ ഗവൺമെന്റ് പ്രവർത്തിക്കും, അത് ഞങ്ങൾക്ക് കൃത്യമായ ധാരണയുണ്ട്. അതുകൊണ്ടാണല്ലോ മന്ത്രിസഭ ഉണ്ടാക്കുന്നത്. ഈ ഗവൺമെന്റിനെ ഉണ്ടാക്കാൻ, ഈ ഗവൺമെന്റിനെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള മാൻഡേറ്റ് ജനങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ അത് കൊണ്ടു നടക്കാനുള്ള ഉത്തരവാദിത്വവും ഞങ്ങൾക്കുണ്ട്.